get up. Ara. Enittu vaada. Ara. Enittu vaada. Ara. Enikku vaadam pidikkalla. Enna vaada ingala kaara endha? Va nadakku. Come on fast. ഇവനെയൊക്കെ തൂക്കിക്കൊല്ലണം, രാജ്യദ്രോഹി. നാട് കടത്തേണ്ട സമയം കഴിഞ്ഞു. നിങ്ങളെ കാരാ എന്തിനാണ് കൊണ്ടുപോകുന്നത് സാറേ? ഞാനിത് തെറ്റാ ചെയ്തേ പറ എനിക്കൊന്നും അറിഞ്ഞൂടെ. ഞാൻ എന്താ ചെയ്തത് ഒന്ന് പറഞ്ഞുതരുമോ? എന്നെ വിട്. എന്നെ വിടുവാർന്ന് മിണ്ടാതിരടാ. കൊറേ നേരം അല്ലോ കുണകുണ കുണക്കുന്നു. ഇനി ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ. ഞാനിനി ഇങ്ങനെയല്ല സംസാരിക്കുക. അടിച്ചിന്റെ കണ്ണ് ഞാൻ കലക്കും. പൈസക്ക് വേണ്ടി നാടിന് ഒറ്റിക്കൊടുത്തതും പോരാ. അവന് ഞങ്ങൾ ആരാണെന്ന് അറിയണം. ഞാൻ ചെയ്തിട്ടില്ല സാറേ. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇല്ല, എൻ്റെ മകളെ കൊന്ന നിന്നോട് എനിക്ക് പറയാനൊന്നുമില്ല. നീ മരിക്കേണ്ടവൻ തന്നെയാണ്. ആ അടിപൊളി. ഞാൻ പറയുന്നൊന്ന് കേൾക്കില്ല. എൻ്റെ മകളെ കൊന്നതിനോട് നീ മരിക്കേണ്ട തന്നെയാണ്. ആളെ പറ. ആടാ, ഞാൻ ഇന്ന് അഞ്ചാമത്തെ പ്രൊഡ്യൂസറെ കാണാൻ പോവാണ്. ആ ഓ പിന്നല്ലാണ്ട് അത് സെറ്റാക്കടാ. ഓക്കെ, ശരി ശരി. ഓക്കെ. ഇത് എത്ര ബജറ്റ് വരുന്നുണ്ട്? ഒരു 20 ലക്ഷം കൊണ്ട് തീർക്കാം സാർ. ഈ കഥയ്ക്ക് 20 ലക്ഷം മുടക്കാനാ? ഇനി മുടക്കി കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും അതിൽ തിരിച്ചു വരുന്നുണ്ടോ? 100% തിരിച്ചു കിട്ടും സാർ. കുറച്ച് ടൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കതിനെപ്പറ്റി ആലോചിക്കാം. നമുക്ക് നോക്കാം നോക്കാം. ഓക്കെ സാർ. ഹലോ സാർ, സാദിഖാണേ. ഒരു അപ്പോയിൻമെൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടിയാണ് സാർ. ആ ഓക്കെ ഓക്കെ സാർ. സാറേ, ഒരു അപ്പോയിൻമെൻ്റ് തരാൻ പറ്റുമോ? ഇന്ന് വൈകിട്ട് എന്ന് നടക്കുമോ? ഓക്കെ ഓക്കെ സാർ, ശരി.
പറയടാ ഇവരൊക്കെ ഇപ്പൊ എവിടെയാണുള്ളത്? ഇതൊക്കെ ആരാ സാറേ? പറയടാ, നിനക്കറിയില്ലേ ഇവരൊക്കെ ആരാണെന്ന്? നിന്റെ കൂടെ ചാരപ്രവർത്തിക്ക് വന്നവരല്ലേ ഇവരൊക്കെ? ഇവരൊക്കെ ഇപ്പൊ എവിടെയുണ്ട് പറ. എനിക്കറിയില്ല. കരണക്കുറ്റി നോക്കി ഒന്ന് തന്നു കഴിഞ്ഞാൽ ഓർമ്മ വരുമല്ലടാ. നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവൂല? എനിക്കൊന്നും അറിയില്ല. സാധിക്കേ, കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു തന്നാൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. നിങ്ങളെ തല എന്താ ചാണകാണോ? കൊണ്ടല്ലോ അടിച്ച് മൂലക്കേറ്റിക്കലോ കേട്ടാ. നീ എന്താടാ നോക്കി പഠിപ്പിക്കാണോ? എന്ത് ചെയ്യും സർ? നീ കാര്യങ്ങളെല്ലാം വ്യക്തമായി അന്വേഷിച്ചതല്ലേ? അതെ സർ, പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചെന്നൊരു പിടുത്തവും ഇല്ല. ഇവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം. എങ്ങനെ? നാട്ടുകാർ മുഴുവൻ അറിഞ്ഞതല്ലേ? അത്ര പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? കുറച്ച് വെള്ളം. സർ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പറ്റിയ അബദ്ധമാണെന്ന് അവൻ അറിഞ്ഞാലേ കുഴപ്പമുള്ളൂ. അതവൻ അറിയാതെ നമുക്ക് അവനെ നൈസായിട്ട് ഒഴിവാക്കി കൊടുക്കാം. എങ്ങനെ? സർ, ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് നമുക്കങ്ങ് പറയാം. നമ്മളായിട്ട് വേറെ ന്യൂസൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഓക്കെ, എന്നാ പിന്നെ നോക്കാം. ഇവരെ ഒന്നും നിനക്ക് അറിയില്ലെന്ന് ഉറപ്പല്ലേ? എനിക്ക് ആരെയും അറിയില്ല. ഓക്കെ, തൽക്കാലം നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിച്ചു. ചെറുപ്പക്കാരനല്ലേ, നിന്റെ ഭാവി കൂടി കണക്കിലെടുത്ത് നീ ഇപ്പൊ തൽക്കാലപ്പോ. പക്ഷേ എപ്പോ വിളിച്ചാൽ നീ ഇവിടെ എത്തണം. ആരെങ്കിലും വല്ലതും ചോദിച്ചാലേ ജസ്റ്റ് ഒരു എൻക്വയറിക്ക് വിളിപ്പിച്ചതാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ സർ. ഇവൻ പോയിക്കോട്ടല്ലേ സാറേ? ആ ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ, ആ ബേസിൽ നിന്ന് മുഖം കഴുകി വിട്ടോ. ഓക്കെ സർ. മര്യാദക്ക് നോക്കി കണ്ടൊക്കെ ഇരുന്നോ, അല്ലെ ഇതുപോലെ ഇനിയും പണി മേടിച്ചു കൂട്ടും. നീ ഓലത്തും ജെയിംസ്. സാറേ അവൻ പോവാൻ നോക്ക്. നീ പോയിക്കോ. നീ വന്നേ, നീ വന്നേ. ഞാൻ വെറും മണ്ടരാണെന്ന് താൻ കരുതണ്ട. ഞാൻ നിരപരാധിയാണ്, താന്നെ വെറുതെ വിടുന്നേ. നീ പോവാൻ നോക്ക്. ഇല്ല സാറേ, ഇത്ര നേരം നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടോണ്ടുന്നത്, ഇനി ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കും. കാണാം. നീ ഇപ്പൊ പോ, അതൊക്കെ പിന്നെ പറയാം. നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട ഉദ്യോഗസ്ഥരെന്നെ കാണിച്ചു വിട്ടുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഒരു പാവം പിടിച്ച ചെറുപ്പക്കാരനെ തീവ്രവാദിയാണെന്ന് പറഞ്ഞ് പിടിച്ചോണ്ടുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിട്ടയക്കുക. എന്താ ഇവിടെ സംഭവിച്ചത്? എന്ത് ഗുണ്ടായിസോ? നിയമപാലകര് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോ തെണ്ടിത്തരങ്ങനെ കാണിക്കുമ്പോൾ അതിന് ഇരയാകുന്ന നമ്മളെ പോലുള്ള ഒരുപാട് ചെറുപ്പക്കാരും അതുപോലെ യുവതി യുവാക്കന്മാരുമാണ് ഇതിന്റെ ഒരു പാത്രമാകുന്നത്. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ചിട്ടിക്കപ്പെടരുത് എന്ന് പറയുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളാണ് പ്രതികരിക്കുന്നത്.
അനുകരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ അവരുടെ അടിമകൾ അനുകരിക്കുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞു. കുഞ്ഞിക്കിന്റെ താൻ നിൽക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. സർ, അവൻ പണി തന്നു സർ. ഓ മൈ ഗോഡ്, 30 ലക്ഷം രൂപയോ? ഇതൊരു മാനാഷ്ട കേസിലൊന്നും ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. അവൻ കളി തുടങ്ങി സാറേ. എന്തായാലും നമുക്കവനെ ഒന്ന് കാണാം. വേണമെങ്കിൽ അവനോടൊന്ന് ക്ഷമ പറഞ്ഞു നോക്കാം. കണ്ടവന്റെ കാല് പിടിക്കാൻ എനിക്കും അയ്യേ. ചട്ടം, ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി. നമ്മളായിട്ട് വരുത്തി വെച്ചതാണ്. ഒന്നുകിൽ ഒന്നിച്ച് അനുഭവിക്കുക, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴി നോക്കുക. ഓക്കെ സർ. ഓക്കെ സർ. സാധിക്കില്ല, പാവം ചെക്കനാ. എന്തേ, പോലീസുകാർക്ക് തെറ്റുപറ്റിപ്പോയപ്പാ. നമ്മക്കറിയുന്ന ചെക്കനല്ലേ നമ്മളെ കൂടെ നടക്കുന്നതാണ്. പാവം ചെക്കനാണത്. എന്തായാലും ഞാൻ പോലീസുകാർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി. ചില ഓലും കുറച്ച് അനുഭവിക്കണം. പാവപ്പെട്ട ചെറുപ്പക്കാരെ പിടിച്ചോണം പോലും ആലോചിക്കണ്ടേ. സദിക് മോനെ, അടുത്ത മാസം എൻ്റെ മകളുടെ കല്യാണമാണ്. നീ ഇതിൽ നിന്ന് പിന്മാറണം പ്ലീസ്. പറ്റില്ല സർ. അങ്ങനെ പറയരുത്. ഇല്ല സർ, ഒരു പ്രാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ കരഞ്ഞു പറഞ്ഞതല്ലേ, കേൾക്കാൻ പറ്റിയില്ലല്ലോ. ഇല്ല സർ. അങ്ങനെ പറ്റിപ്പോയി. സാറ് പറഞ്ഞതല്ലടാ മകളുടെ കല്യാണമാണെന്ന്, ഒന്ന് ഒഴിവാക്കി കൊടുക്കടാ. എപ്പോ കല്യാണം? അടുത്ത മാസം. എന്നാലും മോളെ കല്യാണമൊക്കെ അല്ലേ, ലീവൊക്കെ എടുക്കേണ്ടതല്ലേ. സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞാലും പതുക്കെ സർവീസ് തിരിച്ചു കയറിയാൽ പോരെ. മകളെ കല്യാണമൊക്കെ അടിച്ചു പൊളിച്ച് പതുക്കെ തിരിച്ചു കയറിയാൽ മതി. നീതിന്യായ വ്യവസ്ഥയിൽ അത്യപൂർവമായ കുറ്റകൃത്യമാണ് ഇവിടെ കാണാനിടയായത്. ഒരിക്കലും ആപ്രഹിക്കാത്ത പ്രവൃത്തിയാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാര്യക്ഷമതയില്ലാതെ ഒരു ചെറുപ്പക്കാരനെ മോശമായി ചിത്രീകരിച്ച് ജനങ്ങളെ എതിരാക്കി വീടാക്രമിക്കപ്പെടുകയും ചെയ്ത സംഭവം ആ വ്യക്തിയെ മാനസികമായി തളർത്തിയിരിക്കുകയാണെന്ന് കോടതി മനസ്സിലാക്കുന്നു. ഇതിനെ അതീവ ഗൗരവമായി തന്നെ കോടതി കാണുകയും സാധിക്കുന്ന വ്യക്തിക്ക് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും തന്നെ ഈടാക്കി നൽകുവാനും ഈ ഉദ്യോഗസ്ഥരെ 3 മാസം സസ്പെൻഡ് ചെയ്യുവാനും ഈ കോടതി ഉത്തരവിടുന്നു. എന്തൊക്കെയാ മോനെ? ആടാ, ഞാൻ ഇന്ന് 5-ാമത് പ്രൊഡ്യൂസറെ കാണാൻ പോവാണ്. ഓൾ ദി ബെസ്റ്റ്. ആടാ, എനിക്ക് നല്ല വേഷം, അപ്പൊ മറക്കണ്ട കേട്ടാ. പിന്നെ അല്ലാണ്ട്. ഓക്കെ, ശരി ശരി.
ആട പറ. എന്തായി മാൻ? ഒന്നും ശരിയായില്ലടാ. അതൊന്നും സാരമില്ല മാൻ, നമുക്ക് ശരിയാക്കടാ. 20 ലക്ഷം രൂപയാണ് മാൻ, നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. 20 അല്ല, അതിൽ കൂടുതൽ ഉണ്ടാക്കാനുള്ള പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. എന്ത്? ചെറിയൊരാൾമാറാട്ടം. അന്ന് ശരിയാവൂലേ. ആ ശരി, ഞാൻ വിളിക്കാം നിന്നെ. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്. സർ അപ്പോയിൻമെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്ലീസ് സർ, 2 വർഷത്തെ കഷ്ടപ്പാടാണ് സർ. പ്ലീസ് പ്ലീസ്. പ്ലാൻ എന്താടാ? ആഹാ, നീ ഓക്കെ ആണോ? വേറൊരു കാര്യം പറഞ്ഞേക്കാം. ധൈര്യവും അഭിനയവും ഒന്നിച്ച് വരണേ കേട്ടാ. ഞാൻ എന്തിനു റെഡി? എനിക്ക് ഈ ഫിലിം എടുത്തേ പറ്റൂ. എടാ, എനിക്കൊരു സീക്രട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു മെയിലാണ് വന്നത്. ഒരു ടെററിസ്റ്റിന്റെ ഡീറ്റെയിലാ. അയാളുടെ പേര് സാദിഖ് ഖുറേഷി എന്നാണ്. എനിക്കൊന്ന് മനസ്സിലായത്, കറക്റ്റ് ഒന്ന് പറഞ്ഞേ. എടാ, ഈ ഇൻഫർമേഷൻ സാറിന് കൊടുക്കേണ്ട ഞാനാണ്. ഞാനിതുവരെ കൊടുത്തിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും സാദിഖ് ഖുറേഷി എന്നുള്ള പേരിൽ ഖുറേഷി മാറ്റിയിട്ട് സാദിഖ് മാത്രമാക്കുക. എന്നിട്ട് നിൻ്റെ ഒരു പഴയ ഫോട്ടോയും വെക്കുക. അഡ്രസ്സും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് വേറെ ഒന്നും അത്ര പെട്ടെന്ന് മനസ്സിലാകത്തുമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങളെ നൈസായിട്ട് നടത്തുകയും ചെയ്യാം. ഓക്കെ ഓക്കെ. മാരിയേയും കൂടി കൂട്ടാം. അതാവുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രോങ്ങാക്കുകയും ചെയ്യാം. ഓക്കെ, വേറെ സീനൊന്നും ഉണ്ടാവില്ലല്ലോ. ആ അളിയ, ഒരു സീനും ഇല്ല. നീ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി. ശരി ശരിയാ. ഹലോ. ആ മാരി. എടാ, ഞാൻ ചെയ്തിട്ടുണ്ട്. ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ. ആരും കണ്ടിട്ടില്ല. ഓക്കെ ഡാ, ഗുഡ് ഗുഡ്. മോളെ കല്യാണക്കല്ലേ, ലീവൊക്കെ എടുക്കേണ്ടതല്ലേ. സസ്പെൻഷൻ കിട്ടിക്കാതെ പതുക്കെ സർവീസ് തിരിച്ചു തരാ പോരാ. എന്ത് അഭിനയാണോ നിന്റെ? അല്ല, പൊളിച്ചില്ലേ എന്റെ 3 മാസം. ഇതിലെ ഹീറോ നീ തന്നെ അളിയാ. അപ്പോൾ ഞാനോ? നീ വില്ലൻ. ഏ എടാ പൊട്ട, ഫിലിമിലെ വില്ലൻ നീ. അപ്പൊ ഞാൻ അഭിനയിച്ച് തകർക്കും. എന്റെ വണ്ടീന്റെ ഹെഡ്ലൈറ്റ് മര്യാദക്ക് മാറ്റി തന്നോട്ടാ.